പ്രവർത്തനങ്ങളിൽ നിന്ന് ജനക്കൂട്ടമൊന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അവർ വളരെയധികം പ്രഹരിച്ചതിനു ശേഷം കാരാഗ്രഹത്തിലടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശവും കൊടുത്തു. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹവാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരുവാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്കോടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിന്റെയും സീലാസിന്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷപ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അവർ അവനോടും അവന്റെ വീട്ടിലുള്ളവരോടും കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. അവർ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി, അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങ് കരം നീട്ടി എന്നെ രക്ഷിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങ് കരം നീട്ടി എന്നെ രക്ഷിക്കുന്നു. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തു. ഞാനങ്ങേ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങ് കരം നീട്ടി എന്നെ രക്ഷിക്കുന്നു. അങ്ങേ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്കുത്തരമരുളി. അവിടുന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവേ, കർത്താവേ, അങ്ങ് കരം നീട്ടി എന്നെ രക്ഷിക്കുന്നു. അവിടത്തെ വലതുകൈ എന്നെ രക്ഷിക്കും. എന്നെ കുറിച്ചുള്ള തന്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങേ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. കർത്താവേ, കർത്താവേ, അങ്ങ് കരം നീട്ടി എന്നെ രക്ഷിക്കുന്നു. അല്ലേലൂയ, അല്ലേലൂയ. യേശു അരുളി ചെയ്തു, ഞാൻ അയക്കുന്ന സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 16 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു തന്റെ ശിഷ്യരോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നു എന്ന് നിങ്ങളാരും എന്നോട് ചോദിക്കുന്നില്ല. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധികളെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ടും ഇനിമേൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി.